നമ്മുടെ സ്വന്തം സ്ഥലമാ, ഇവിടുള്ളത് പാവം ജനമാ. രുചിയുള്ളൊരു ചായ കുടിക്കാൻ പതിവായിട്ടെത്തും ഇടമാ. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാ, ഇവിടുള്ളത് പാവം ജനമാ. രുചിയുള്ളൊരു ചായ കുടിക്കാൻ പതിവായിട്ടെത്തും ഇടമാ. സ്വറ പറയാം, വെടി പറയാം, ഇടയിൽ ചെറു ചായ കുടിക്കാം. കളി പറയാം, കഥ പറയാം, കഥയിൽ ചെറു കാര്യം തിരയാം. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാ, പതിവായിട്ടെത്തും ഇടമാ. ഗുണമുള്ളൊരു കാര്യം പറയാൻ ഇത് ഞങ്ങളൊരുക്കിയ പടമാ. എന്താ ജോസേ? ദാസാ, നമ്മുടെ ഉണ്ണി കനാലിൽ തലയിടിച്ച് വീണു. സീരിയസാ? അയ്യോ, പെട്ടെന്ന് കടയടച്ച് ആശുപത്രിയിലോട്ട് വാ. ദീപ ഹോസ്പിറ്റലില്ല. ഞാനിപ്പോ വരാം. ബംഗാളി സ്വാമി കൂടെയുണ്ട്. നമ്മുടെ മാത്യു ഡോക്ടറോട് ഒന്ന് പറഞ്ഞേക്കണേ. ഹലോ, നമ്മുടെ ഉണ്ണി കനാലിൽ വീണു. അയ്യോ ദാസാ, കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടെ. തലയാട്ടി ദിവസം വിളിച്ചു പറഞ്ഞേ. ഡോക്ടർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഏത് ഹോസ്പിറ്റലാ? കരുവാറ്റ ദീപ ഹോസ്പിറ്റൽ. തക്കുടു, വണ്ടി ഇറക്കണ. ശരി മാമാ. ബംഗാളി, ഞാനിപ്പോ വരാടാ, നോക്കോളണേ. ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ണി എന്തേ സ്വാമി? ദാ അവിടെ. എടാ രമേശ, ഉണ്ണി എവിടെ? മുകളിലുണ്ട് ചേട്ടാ. നീ വരുന്നില്ലേ? മെമ്പർ സുനി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം. ശരിയെന്നാ. എന്താ മാമാ, മാമന് പനിയാണോ? അയ്യോ, എനിക്ക് പനിയാണോ? എക്സ്ക്യൂസ് മീ. മോർണിംഗ് ഡോക്ടർ, ഞാൻ ഡോക്ടർ മാത്യു മില്ലിശ്ശേരി, ഡെന്റൽ സർജൻ ആണ്. കനാലിൽ വീണ ഉണ്ണിയുടെ ഉണ്ണിയുടെ ഉണ്ണി എന്റെ സുഹൃത്താണ്. ആ ഓക്കെ ഓക്കെ. എന്തായി? കഴിഞ്ഞു. ആരാ മാമാ ചത്തെ? നിന്റെ പേരടാ. എപ്പോഴായിരുന്നു? ഒരു 9:30 ആയി കാണും. എല്ലാവരെയും അറിയിച്ചോ? മെമ്പർ സുനിയോട് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മാത്യു ഡോക്ടർ ഇവിടെ താഴത്തെ ഡോക്ടറോട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നാലും എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലടാ നിന്നെ. എടാ, നീ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞെന്നാ പറഞ്ഞ്. ദാസൻ എന്താ ഉദ്ദേശിച്ചത്? മരിച്ചെന്നല്ലേ? ദാസേട്ടൻ ദർഗയാ, ബഹു ദർഗയാ. പോടാ ബംഗാളി. എന്ത് പറ്റിയടാ നിനക്ക്? കനാലിൽ വീണെന്നാ എന്നോട് പറഞ്ഞത്. സിസ്റ്ററെ എക്സ്റേ? ഉണ്ണിയുടെ അല്ലേ സാറേ. നത്തിങ് സീരിയസ്. ഇടത് കാലിലെ ചെറിയ ചതവും മുറിവും ഉണ്ട്. വലത് കൈക്ക് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട്. പക്ഷെ അതല്ല അയാളുടെ പ്രധാന പ്രശ്നം. ഉണ്ണിയുടെ ഫ്രണ്ടിലെ രണ്ട് പല്ലും പകുതിക്ക് വെച്ച് പൊട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ദാസാ. ഓ പിന്നെ ഇവിടെ ഒരു തച്ചാവാൻ കിടക്കുമ്പോഴാ. ചുമ്മാ റൂം നമ്പർ 18 കൊണ്ടുപോവാനാ ഡോക്ടർ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, യു ആർ വെൽക്കം. തക്കൂടെ നീ കടലിലോട്ട് പോ. ദോ ദിൻ കേ ലിയേ കാം നീ ആയേഗെ, മാൽ സേ ബാധാ ദേനാ. ദോ ദിൻ കേ ലിയേ ആ ജേ നഹീ. ठीक है സന്തോഷ് ഭായി. ഞാൻ ഇവിടെ ഉണ്ട് ഉണ്ണി ചേട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പണിക്ക് പോകുന്നില്ല ഉണ്ണി ചേട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ഉണ്ണി, എന്ത് പണിയാടാ നീ ഒപ്പിച്ചേ? കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡോക്ടറെ. കയ്യും കാലും പൊട്ടിയൊന്നും വലിയ പ്രശ്നമല്ല, പക്ഷെ ഫ്രണ്ട് പല്ല് പൊട്ടിയതാണ് പ്രശ്നം. ഇപ്പൊ പഴയ കാലമല്ല,
പല്ല് മുഴുവനായി പൊട്ടിപ്പോയാലും അതിനെ ശരിയാക്കി എടുക്കാം. ദേ നോക്കി ഒരു മിനിറ്റ്. ഉണ്ണിയുടെ ഫ്രണ്ട് പല്ല് പകുതിക്ക് താഴെ വെച്ചാണ് പൊട്ടിയതെങ്കിൽ പല്ലിൻ്റെ അതേ കളറിലുള്ള മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കുന്ന കോമ്പോസിറ്റ് റെസിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇനി ഉണ്ണിയുടെ പല്ല് പകുതിക്ക് മുകളിൽ വെച്ചാണ് പൊട്ടിയതെങ്കിൽ അതിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ വേര് ചികിത്സ ചെയ്ത് ക്യാപ്പിട്ട് നിലനിർത്താം. ഇനി അഥവാ നിന്റെ പല്ലെടുക്കേണ്ടി വന്നാൽ നഷ്ടപ്പെട്ട പല്ലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പല്ലുകളെ ഷേപ്പ് ചെയ്ത് ഫിക്സായി ദേ ഇതുപോലെ പല്ല് വെക്കാം. ഇനി അതുമല്ലെങ്കിൽ പല്ലിൻ്റെ അസ്ഥിയുടെ ഉള്ളിലേക്ക് ഒരു സ്ക്രൂ പോലെ വെച്ച് അതിൽ പല്ല് ഫിക്സ് ചെയ്യുന്ന ഇംപ്ലാന്റ് എന്ന ലേറ്റസ്റ്റ് രീതിയുണ്ട്. ഉണ്ണിക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പം നിന്റെ ടെൻഷൻ മാറിയോ? എനിക്കൊന്ന് പ്രാർത്ഥിക്കണം സ്വാമി. എടാ ജോസേ, നിന്നെ കൊണ്ട് ഞങ്ങൾ തോറ്റു. ഇവിടെ എന്താ വല്ല സംസ്ഥാന സമ്മേളനം നടക്കുവാണോ? കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഈ പേരിലൊരു സിസ്റ്റർ തീർച്ചയായും കാണും. മേരി സിസ്റ്റർ. അല്പം കർക്കശ സ്വഭാവക്കാരാണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഈ കൂട്ടർക്ക് ആത്മാർത്ഥത 100%. ഇങ്ങനെ വട്ടം കൂടി നിന്ന് കഴിഞ്ഞാ രോഗി ശ്വാസം വിട്ട് ചത്തുപോകത്തില്ലേ? എല്ലാരും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കേ. ആ വാ, വെളിയിലോട്ട് നിക്കാം. വാ സ്വാമി. അവന്റെ സ്നേഹം കണ്ടോ? കുറച്ച് ബ്ലഡ് വേണ്ടി വരും കേട്ടോ. രക്തമാണ് സിസ്റ്റർ ഉദ്ദേശിച്ചെങ്കിൽ അതെന്റെ കൊടുത്താ മതി. ഉണ്ണിയുടെ ഞരമ്പിലൂടെയും പാർട്ടി രക്തം ഒഴുകട്ടെ. സുനി, സുനിയുടെ ഗ്രൂപ്പ് ഏതാ? കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രം ആ ഗ്രൂപ്പ് ഇല്ലാത്ത സിസ്റ്റർ അങ്ങ് കൊടുത്തേച്ചാ മതി. പിന്നെ മെമ്പർ തോറ്റത് എങ്ങനാ? അത് പിന്നെ ചില ബൂർഷ്വാസികള്. അതെ, ഡോക്ടർ ഇപ്പൊ വരും. എല്ലാരും ഇവിടെ കിടന്ന് ബഹളം വെക്കരുത് കേട്ടോ. ഓ പിന്നെ. അയ്യോ സുനിച്ചേട്ടാ, അപ്പൊ ഈ റീത്ത് എന്റെ നെഞ്ചത്തോട്ട് അങ്ങ് വെച്ചു. ഉണ്ണിക്ക് സീരിയസ് ആണെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. ഓ, റീത്ത് വാങ്ങിക്കാൻ പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. പോടാ. ഓ ഇതാ പോടാ. ശരി ചേട്ടാ. ഇതാ. ഓ, നിന്റെ അച്ഛന് വയ്യാതിരിക്കുമല്ലോ. അതെ. ആവശ്യം വരും. വെച്ചോ. ഓ, പാർട്ടിയെ പറയിപ്പിക്കാനായിട്ട് ചിലവന്മാര്. എനിക്ക് പ്രാർത്ഥിക്കണം, കുറച്ച് സമാധാനം തരൂ. ദാസാ, ജോസേ, ബംഗാളി, ആ ദർവാസ അങ്ങ് അടച്ചേക്ക്. ഹാ ഡോക്ടർ ജി. അയ്യോ, ഡോക്ടർ വന്നു തോന്നുന്നു. ഇതിലാരാ ഉണ്ണി? എന്താ സാറേ കാര്യം? ഉണ്ണിയെ ഞങ്ങൾക്ക് വിശദമായ ചോദ്യം ചെയ്യേണ്ടി വരും. എന്തിന്? പ്രതാപാ, അവനെയും കൊണ്ടുവാ. നേരെ നോക്കടാ. എവിടെയോ കണ്ടോ? Tough fudge on you.